ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാൻ ചെയ്യുന്ന ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ അതിലേക്ക് കുറച്ച് ക്ലോറക്സ് ഇതുപോലത്തെ ഒരു ബോട്ടിലിന് 90 രൂപ ആണ് വരുന്നത് ഇതിലും ചെറിയ ബോട്ടിലും ഉണ്ട് നമുക്കിത് കുറേ കാലം ഉപയോഗിക്കാം അപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മളെ വീട്ടിൽ കറ പിടിച്ച ഗ്ലാസ് പ്ലേറ്റ് പാത്രങ്ങൾ സ്പൂണ് ഇപ്പോൾ പല സാധനങ്ങളും ഉണ്ടാകും കറ പിടിച്ചത് ഇപ്പോൾ പ്രത്യേകിച്ച് സ്പൂണ് കയ്യിലെ ഗ്ലാസ് ഇതുപോലത്തെ ഒക്കെ ചായക്കറ അങ്ങനത്തെ കറകളൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ അതൊക്കെ ഇതുപോലെ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക പാത്രം കഴിക്കണ എന്തെങ്കിലും ഒരു ജെല്ലോ പാത്രം കഴിക്കണ എന്താണോ അത് ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു 4 മിനിറ്റ് 5 മിനിറ്റൊക്കെ കറ ഉള്ളതിനനുസരിച്ച് അങ്ങനെ അതിലിട്ട് വെക്കുക എന്നിട്ട് അതിനുശേഷം നമ്മൾ പാത്രം കഴുകുന്നത് പോലെ തന്നെ ഒന്ന് സ്പിഞ്ച് വെച്ച് കഴുകിയെടുക്കുക ഒന്ന് വരച്ച് കഴുകിയെടുക്കുക നല്ലോണം കിടന്ന് വരക്കൊന്നും വേണ്ട അപ്പോൾ സാധാരണ നമ്മൾ പാത്രം കഴുകുന്ന പോലെ തന്നെ ഉരച്ചെടുത്താൽ മതി എന്നിട്ട് അപ്പോൾ നല്ല ആ കറക്ക് ഒന്ന് പോയി കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പാത്രങ്ങളും ഇതൊക്കെ കറയില്ലാത്ത നല്ലൊരു ക്ലീൻ ആയിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മളിതുപോലെ നമ്മളെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ക്ലോറക്സ് വൈറ്റ് ഡ്രസ്സൊക്കെ അലക്കാനും വൈറ്റ് അത് എന്നുമല്ല കുറേ കഴിയുമ്പോൾ എന്തെങ്കിലും അതൊരു ചുവന്ന കളറൊക്കെ ആയിട്ട് വരുമല്ലോ നമ്മളെ തോർത്ത് മുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും ബ്ലാക്ക് കളർ ഡ്രസ്സിലൊന്നും ക്ലോറക്സ് ഉപയോഗിക്കരുത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരച്ച് ക്ലീൻ ആക്കിയെടുക്കുക നമ്മളിപ്പോൾ ക്ലോസറ്റ് ബാത്റൂമിലുള്ള ടൈലൊക്കെ ഇട്ട് ചുമര് പെയിൻ്റ് അടിച്ചു കൊടുത്തൊന്നും ഉപയോഗിക്കരുത് ടൈലൊക്കെ അതുപോലെ തുണി നനച്ചിട്ട് തുണിയിൽ മുക്കിയിട്ട് എടുത്താൽ മതി ഇപ്പോൾ നമ്മളിത് ഈ ഗ്ലാസ് കഴുകിയെടുത്തതിന് ശേഷം ഇപ്പോൾ പ്ലേറ്റുകളൊക്കെ ആകുമ്പോൾ നമ്മൾ അത് ഇങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് നേരം ചുടുവെള്ളത്തിലും കൂടെ ഇട്ട് വെക്കുക കുറച്ച് നേരം ഇങ്ങനെ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അത് ക്ലോറക്സ് ഒക്കെ ഉപയോഗിച്ചതല്ലേ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് നേരം ഇട്ട് വെക്കാം അപ്പം അതിന് ശേഷം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ എന്ത് കൊത്തുപണികളൊക്കെ ഉള്ള സ്പൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തായാലും കറ പിടിച്ചിരിക്കും നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ഇപ്പോൾ ബാത്റൂമിൻ്റെ ചുമരൊക്കെ ഇതുപോലെ ഈ തുണി വെച്ചിട്ട് ഒന്ന് ഇപ്പോൾ ഇതുപോലെ കിച്ചൺ ടവലുകളൊക്കെ ഇതുപോലെ നമ്മൾക്ക് കറ പിടിച്ച ടവലുകളായിരിക്കും അധികം നമ്മൾ അലക്കിയാലൊന്നും അധികം പോകുന്നില്ല അത് അപ്പോൾ അതുപോലെയൊക്കെ ഉള്ളത് ആ വെള്ളത്തിൽ തന്നെ അതേ വെള്ളത്തിൽ നമുക്ക് ഈ കിച്ചൺ ടവലുകളൊക്കെ അതിലിട്ട് വെക്കുക ഇട്ട് വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഉരച്ച് കല്ലിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരച്ച് കല്ലിൽ ഉരച്ചെടുത്താൽ മതി നല്ല ക്ലീൻ ആയി കിട്ടും പിന്നെ അതിനുശേഷം ഈ ഒരു ടവൽ വെച്ചിട്ട് തന്നെ ഇപ്പോൾ ഞാൻ ആ ക്ലോറക്സിൽ മുക്കിയ ടവൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ സിങ്കൊക്കെ ഒന്ന് ഉരച്ച് അതുപോലെ തുടച്ചിങ്ങനെ എടുത്താൽ മതി എന്നാൽ തന്നെ ആ കറയൊക്കെ ഒന്ന് പോവും ഇപ്പോൾ നമ്മൾ പൈപ്പ് സൈഡിലൊക്കെ ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ടാവും ഇതൊക്കെ നമ്മൾ സ്ഥിരം കഴുകണതായിരിക്കും പക്ഷേ എന്നാലും ഒരു ചുവന്ന കളറായിട്ട് വരും അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മളിതുപോലെ കഴുകിയെടുത്താൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും നമ്മളെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും നല്ലോണം ഉരച്ചെടുക്കണമെന്നൊന്നും ഇല്ല ബാത്റൂമിൻ്റെ ചുമരുകൾ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു കുറച്ച് വെള്ളം കൊണ്ട് തന്നെ നമുക്ക് കുറേ ക്ലീൻ എടുക്കാം ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും സ്വിച്ച് ബോർഡൊക്കെ തുടക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് നല്ലോണം ടവൽ പീഞ്ഞ് എടുത്ത് ക്ലോറക്സിൻ്റെ ഈ വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലോണം പീഞ്ഞെടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ സ്വിച്ച് ബോർഡുമേലൊക്കെ ഉള്ള ചളിയൊക്കെ പോരുന്നു ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിപ്പോൾ വീട്ടിൽ ഫിഷും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ നമ്മൾ പുറത്ത് ആദ്യത്തെ പോലെ പുറത്തൊന്നുമല്ലല്ലോ ഇപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യലൊന്നും അപ്പോൾ ഇതുപോലെ തന്നെ ചിക്കന് കാര്യങ്ങളൊക്കെ ഇതുപോലെ നല്ല സ്മെല്ലാണ് ചിക്കനൊക്കെ സിങ്കിലിട്ട് കഴുകിയാൽ തന്നെ നല്ല സ്മെല്ലായിരിക്കും കോഴിമുട്ടൻ്റെ സ്മെല്ല് ഇതുപോലത്തെ സ്മെല്ലുകളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലിൽ വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്മെല്ലിന് വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് അത് ഈ ബോട്ടിലിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഫിഷൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അടിച്ചു കൊടുക്കുക
അപ്പോൾ നമ്മൾ കിച്ചണും സിങ്കൊക്കെ ഒരു ഫ്രഷായിട്ടിരിക്കും, ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ തറയൊക്കെ തുടക്കുമ്പോഴൊക്കെ വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ ഈച്ചൻ്റെ ശല്യമൊക്കെ കുറക്കാൻ പറ്റും. ഇതുപോലെ ആ തുണി വെച്ചിട്ട് തന്നെ നമ്മൾ ബാത്റൂമിലുള്ള സിങ്ക് കാര്യങ്ങളൊക്കെ, ഇതുപോലെ ക്ലോസറ്റിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ തുണിയെടുത്ത് തുടച്ചെടുത്താൽ മതി. ആ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതുപോലെ തുടച്ചെടുത്താൽ മതി. ഇപ്പോൾ ബാത്റൂമിൻ്റെ ചുമരൊക്കെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് ഒന്ന് ഇങ്ങനെ ഇതുപോലെ കഴുകിയെടുത്താൽ നല്ല ക്ലീനായി കിട്ടും. ഇതുപോലെ ഇങ്ങനെ ഓരോ മാസത്തിൽ ഒരു മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് ഇതുപോലെ ക്ലീനിങ് ഭാരങ്ങളൊക്കെ കുറക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ബേക്കിംഗ് സോഡയാണിത്. ഇത് ഞാൻ ആദ്യം ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ അത് കട്ട പിടിച്ച് ഒരു മാസമൊക്കെ അതിൻ്റെ അടുത്തായിട്ടുണ്ട്. അത് കട്ട പിടിച്ച് ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുതിയതായിട്ടൊന്നും കൂടെ ചെയ്ത് വെക്കാം. ഇത് ബാത്റൂമിൽ കിച്ചണിൽ അതുപോലെ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ ഇതുപോലെ ചീത്ത സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് കുറച്ച് ബേക്കിംഗ് സോഡ ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും ഒരു കുപ്പിയിലോ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് കവർ ചെയ്ത് വെക്കുക. കവർ ചെയ്ത് വെച്ചതിന് ശേഷം അതിനൊരു ഹോൾട്ട് കൊടുത്തിട്ട് ഇത് കയറ് കൊണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കും. എന്തെങ്കിലും ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിന് ശേഷം ഒരു ഇങ്ങനെ ഹോൾട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മുടെ ബാത്റൂമിൽ ഇതുപോലെ സ്ഥലങ്ങളിൽ അവിടെ വെറുതെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. അപ്പോൾ നല്ലൊരു ഫ്രഷായിരിക്കും. ഇനി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.